അവിലായിലേ തിരുനട കയറി അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ഈ ആലയത്തിൽ നിന്ന് നീ പ്രാർത്ഥിക്കുന്നത്, യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, അമ്മത്രേസ്യയുടെയും കർമ്മലനാഥിയുടെയും മധ്യസ്ഥതയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത്, ബന്ധിതനായ ഈശോയുടെ ബന്ധനങ്ങളുടെ യോഗ്യതകൾ സമർപ്പിച്ച് നീ ഇന്ന് പ്രാർത്ഥിക്കുന്നത് കർത്താവിന് നിനക്ക് സാധിച്ച് തന്നിരിക്കുന്നു എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. ശ്വാസത്തിന്റെ കുറവുകൾ നികത്തപ്പെടട്ടെ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. സന്താന സൗഭാഗ്യത്തിനു വേണ്ടി വന്ധ്യമായ ഉദരങ്ങളിലേക്ക് നിന്റെ രാജ്യത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്ന അനേകം കുഞ്ഞുങ്ങൾ നീ അയച്ചു കൊടുക്കണമേ. ഉദരത്തിലുള്ള കുഞ്ഞുങ്ങളെ നീ സുഖപ്പെടുത്തണമേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കൈക്കുഞ്ഞുങ്ങളിലേക്ക് കൃപ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഓപ്പറേഷൻ നടക്കാനുള്ള കുഞ്ഞുങ്ങളിലേക്ക് കർത്താവിന്റെ കൃപ വർഷിക്കപ്പെടുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. നാളെ ഹിപ്പ് സർജറി നടക്കുന്ന 3 വയസ്സുള്ള ഒരു കുഞ്ഞിന് വേണ്ടി, ഇസാ എന്ന് പറയുന്ന കുഞ്ഞിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. NIC-യിൽ കഴിയുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിലകുട്ടിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, പൈശാചിക പീഡകൾ വിട്ടുപോകട്ടെ, അന്ധകാര ശക്തികൾ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയാ. പഠന വൈകല്യമുള്ള മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കലോത്സവങ്ങളിൽ പങ്കെടുക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആരാധി യുവതിമാക്കളെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ജോലി തടസ്സമുള്ള മക്കളെ സമർപ്പിക്കുന്നു. സ്തുതിക്കുന്നു. പരീക്ഷകൾ എഴുതുന്നതിന് ഒരുങ്ങുകയും പരീക്ഷകൾ എഴുതി റിസൾട്ട് കാത്തിരിക്കുകയും ചെയ്ത് മക്കളെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. വിദേശത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ, വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മക്കൾ, വിദേശത്ത് പഠിക്കാനും ജോലിക്കും വേണ്ടി പോകാൻ ആഗ്രഹിക്കുന്ന മക്കൾ തടസ്സങ്ങൾ യേശുനാമത്തിൽ സമർപ്പിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിളിക്കുന്നു ഈശോയെ. ഹല്ലേലൂയാ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിവാഹ തടസ്സമുള്ള മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ബന്ധനങ്ങൾ അഴിയട്ടെ, വ്യക്തികൾ പൊട്ടട്ടെ. കർത്താവ്, അങ്ങയുടെ മക്കൾക്ക് വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന ജീവിത പങ്കാളി യഥാസമയം സ്വീകരിക്കാൻ കൃപ നൽകണമേ. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മക്കൾക്കുള്ള ഈ തടസ്സങ്ങൾ കർത്താവ് എടുത്ത് മാറ്റണമേ. ഹല്ലേലൂയാ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയാ. ഹൃദയത്തിന്റെ വിശുദ്ധി നൽകി, വിനയം നൽകി അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കർത്താവ്, അങ്ങ് ഭവനം പണിയുന്നില്ല എങ്കിൽ പണിക്കാർ അധ്വാനിക്കുന്നത് വെറുതെയാണെന്ന് വചനമേറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ, ഭാര്യഭർത്താക്കന്മാർ പരസ്പരം ഭിന്നിച്ച് കലഹിച്ച് കഴിയുന്ന കുടുംബങ്ങൾ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ വിവാഹമോചനത്തിന്റെ വക്കിലെത്തിയിരിക്കുന്ന കുടുംബങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിന്റെ, അനുരഞ്ജനത്തിന്റെ, ഐക്യത്തിന്റെ, പുനർയോജിപ്പിന്റെ ദൂതനെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈശോയേ, കരുണ വർഷിക്കണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഭവനമില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വാടക വീടുകളിൽ കഴിയുന്നവര്, ഹല്ലേലൂയാ. തകർന്നടിഞ്ഞ ഭവനങ്ങളിൽ കഴിയുന്നവര്, ഈശോയേ, കൃപ നൽകണമേ. ഭവന നിർമ്മാണം ആരംഭിച്ചിട്ട് അത് പൂർത്തിയാക്കാൻ പറ്റാത്തവര്, ലൈഫ് മിഷനിൽ ഭവനത്തിന് വേണ്ടി അപേക്ഷിച്ച് കാത്തിരിക്കുന്നവര്, ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കർത്താവേ, ഭവനങ്ങൾ നൽകണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയാ. കൃപയൊഴുകട്ടെ. ഹല്ലേലൂയാ. കർത്താവേ, കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന മക്കള് സമർപ്പിക്കുന്നു. ഈശോയേ, ഹല്ലേലൂയാ. നടുവൊടിയുന്നത് പോലെയുള്ള കടബാധ്യതകൾ, ജപ്തിയുടെ വക്കിലെത്തിയിരിക്കുന്ന സാഹചര്യങ്ങള്, ഹല്ലേലൂയാ. കർത്താവേ, കൃപ വർഷിക്കണമേ. സാമ്പത്തിക മേഖലകൾ
ولكن يقولون ان يكون هناك
ജീവിത അവസാനം വരെ ഈശോയോട് കൂടെ ജീവിക്കാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഞാൻ എൻ്റെ കർത്താവിലേക്ക് ഓടി വരുന്നത് ചില താൽക്കാലിക അനുഗ്രഹങ്ങൾക്കും ലാഭങ്ങൾക്കും വേണ്ടിയല്ല, ജീവിതാവസാനം വരെ ഈശോയോട് കൂടെ ജീവിക്കുമെന്ന പ്രതിജ്ഞയോടുകൂടെയാണ് ഞാൻ അവിടുത്തെ ആലയത്തിലേക്ക് പ്രവേശിക്കുന്നത്, ഓടിയെത്തുന്നത്. ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും ഞാൻ ഈശോയോട് കൂടെ ജീവിക്കും. വചനം വായിച്ച് പ്രാർത്ഥനകളിൽ നിരന്തരം അവിടുത്തെ സ്തുതിച്ച് ആരാധിച്ച് അവിടുത്തെ വചനം കേട്ട് അവിടുത്തെ മഹത്വപ്പെടുത്തി ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും ലോകത്തിലെവിടെയായിരുന്നാലും ഞാൻ ഈശോയോട് കൂടെ ജീവിക്കുമെന്ന ഒരു ഉടമ്പടിയോടുകൂടെയാണ് കർത്താവിന്റെ മക്കൾ അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഈശോ തന്റെ ജനത്തെ വിളിച്ചത് തന്നോട് കൂടെയായിരിക്കാൻ വേണ്ടിയാണ്, അവിടെ നിന്ന് ലയിച്ചു ചേരാൻ വേണ്ടിയാണ്. ജീവിതത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ള ഒരു നിയോഗമാണ് ഈശോയോട് കൂടെയായിരിക്കുവാനുള്ള നിയോഗം. ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കട്ടെ. വലതുകരമുയർത്തി പറയാം, ഈശോയേ, ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ വിശ്വസ്തതയോടെ ഞാൻ അങ്ങയോട് കൂടെ ജീവിക്കുമെന്ന് ഉടമ്പടി ചെയ്യുന്നു, പ്രതിജ്ഞ ചെയ്യുന്നു, വാഗ്ദാനം ചെയ്യുന്നു. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി ഈശോയുടെ ഹൃദയത്തോട് ചേർന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യനാകാൻ തീരുമാനിക്കട്ടെ, ആഗ്രഹിക്കട്ടെ, ഉടമ്പടി എടുക്കട്ടെ, പ്രതിജ്ഞ എടുക്കട്ടെ. അനുഗ്രഹം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർ എടുക്കുന്ന രണ്ടാമത്തെ ഉടമ്പടി, ഈ ആലയത്തിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തരും എടുക്കുന്ന രണ്ടാമത്തെ ഉടമ്പടി ഇതാണ്: ജീവിതാവസാനം വരെ ഞാൻ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുമെന്ന ഉടമ്പടി. എൻ്റെ സമയം കൊണ്ട്, എൻ്റെ കഴിവുകൾ കൊണ്ട്, എൻ്റെ ആരോഗ്യം കൊണ്ട്, എൻ്റെ സമ്പത്ത് കൊണ്ട് ഞാൻ ഈശോയ്ക്ക് വേണ്ടി, ഐ വിൽ ലിവ് ഫോർ ജീസസ്, ഞാൻ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കും എന്ന ഒരു പ്രോമിസ്. It's a promise that I take, that I live for Jesus in all the circumstances, all the situations of my life, with everything that I have, with my time, with my power, with my ability, with my health, and with my wealth. I will live for Jesus. Then he so ikku vendi jeevikkam. ജീവിതാവസാനം വരെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കും എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയോഗമാണ്. മറ്റുള്ളവർക്ക് ഞാൻ ഈശോയെ നൽകും എന്നതും അനേകരെ ഞാൻ ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമെന്നതും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നവർ ചെയ്യേണ്ട കാര്യമാണത്. മറ്റുള്ളവരെ ഈശോയിലേക്ക്, അവിടുത്തെ സ്നേഹത്തിലേക്ക്, അവിടുത്തെ വചനത്തിലേക്ക് ഈശോയിൽ ലയിച്ചു ചേരുന്നതിന് അനേകരെ കൂട്ടിക്കൊണ്ടുവരിക എന്നൊരു പ്രേക്ഷിത നിയോഗം. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. വലതുകരമുയർത്തി പറയാം, ഈശോയേ, എന്റെ ജീവിതാവസാനം വരെ ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിക്കുമെന്ന് എന്റെ സർവ കഴിവുകളോടും കൂടെ ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിക്കുമെന്ന് അനേകരെ അങ്ങയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ ഞാൻ കഠിനാധ്വാനം ചെയ്യുമെന്ന് ഞാൻ ഉടമ്പടി ചെയ്യുന്നു, ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു, ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. നമുക്ക് ഇരു കരങ്ങളും ഉയർത്തി നമ്മൾ എടുത്ത ഈ രണ്ട് ഉടമ്പടികളും കർത്താവിന്റെ കരുണയില്ലാതെ, മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, കർത്താവിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം എന്ന ബോധ്യത്തോടുകൂടെ കർത്താവേ, ജീവിതാവസാനം വരെ നിന്നോട് കൂടെ ജീവിക്കാൻ, ജീവിതാവസാനം വരെ നിനക്ക് വേണ്ടി ജീവിക്കാൻ ഞങ്ങൾക്ക് ശക്തിയും കൃപയും അനുഗ്രഹവും നൽകണമേ എന്ന് ഹൃദയത്തിൽ യാചിച്ചുകൊണ്ട് സർവശക്തിയോടും കൂടി ഇരുകരങ്ങളും ശിരസിന് മുകളിൽ കൈമുട്ടുകൾ മടങ്ങാത്ത വിധത്തിൽ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിക്കട്ടെ. ഈശോയേ
നമ്മളിപ്പോൾ വായിച്ചു കേൾക്കാൻ പോകുന്ന സാക്ഷ്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട് വലതുകരമുയർത്തി സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ ഇടവരട്ടെ എന്നാഗ്രഹിച്ച് നമുക്ക് വലതുകരമുയർത്തി 21 പ്രാവശ്യം യേശു നാമം വിളിക്കാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് മൂളി, കേളകത്തു നിന്നും വരുന്നു. എൻ്റെ മോൾ ജർമ്മനിയിൽ നേഴ്സായി ജോലി ചെയ്യുന്നു. കഴിഞ്ഞ മാസം 28-ാം തീയതി വ്യാഴാഴ്ച അവൾക്കൊരു പരീക്ഷയുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനാ സഹായം യാചിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ മോൾ അച്ഛനെ വിളിച്ച് മെസ്സേജ് അയച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഫലമായി മോള് പരീക്ഷ പാസ്സാകുകയും ചെയ്തു. അന്ന് തന്നെ ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് തന്നെ പരീക്ഷ പാസ്സായി എന്ന് പറഞ്ഞ് മോളുടെ ഫോൺ വന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും പരിശുദ്ധ അമ്മ ത്രേസ്യയ്ക്കും 1000 നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് സേവ്യർ. എൻ്റെ വായിൽ കവിളിൽ ഒരു തടിപ്പ് കണ്ടു. അതിന് വേദന തുടങ്ങിയപ്പോൾ കോടിയേരിയിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ ക്യാൻസർ ആണോ എന്ന് സംശയം പറഞ്ഞു. 23-ാം തീയതി ഒരു ചെക്കപ്പ് ചെയ്യുവാൻ ചെല്ലണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ ആവിലായിൽ വന്ന തിങ്കളാഴ്ച ദിവസങ്ങളിൽ മധ്യസ്ഥ പ്രാർത്ഥന കൂടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. ആവിലായിലെ അമ്മയോടും ബന്ധിതനായ ഈശോയോടും കർമ്മല മാതാവിനോടും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 23-ാം തീയതി ചെക്കപ്പിന് പോയി. ചെക്കപ്പ് ചെയ്ത് നോക്കുമ്പോൾ ഒരു കുഴപ്പവുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ അനുഗ്രഹിച്ച ആവില അമ്മ മാതാവിനും ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും 1 കോടി നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. എൻ്റെ പേര് ടെസ്ന, സ്ഥലം പെരുമ്പുന്ന. ആദ്യം തന്നെ സാക്ഷ്യം പറയാൻ താമസിച്ചതിന് ക്ഷമ ചോദിക്കുന്നു. കുറേ നാളുകളായി എൻ്റെ കാലിൻ്റെ മുട്ടിന് ഭയങ്കര വേദനയായിരുന്നു. പല ഡോക്ടർമാരെ കാണിച്ചെങ്കിലും കുറവുണ്ടായില്ല. അങ്ങനെ ഒരു ദിവസം ഞാനും അമ്മച്ചിയും ഇവിടെ വന്ന് അച്ഛനെ കാണാൻ വേണ്ടി വന്നു. മുട്ടിൽമേൽ നിൽക്കാൻ അച്ഛൻ പറഞ്ഞു. വേദന സഹിച്ച് ഞാൻ നിന്നു. അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം കുത്തിക്കയറുന്ന പോലെയുള്ള വേദന പെട്ടെന്ന് മാറി. സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് എല്ലാവരും മുട്ടിന്മേൽ നിൽക്കുമ്പോൾ ഞാൻ ഇരിപ്പായിരുന്നു. ഞാൻ അന്ന് നല്ല സ്പീഡിൽ മുട്ടിലിഴഞ്ഞ് ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല. എൻ്റെ കാലിനെ തൊട്ട് സുഖപ്പെടുത്തിയ ഈശോയ്ക്കും പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. ഒത്തിരി നാളുകളായിട്ടുണ്ടായിരുന്ന കാൽമുട്ട് വേദന എടുത്ത് മാറ്റിയ കർത്താവിന് നന്ദി പറയാം. എൻ്റെ പേര് റോഷ്ന, ഉളിക്കല്ലിൽ നിന്നും വരുന്നു. എനിക്ക് ഈശോ തന്ന അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. ഞാൻ 4 തവണ OET എക്സാം എഴുതിയെങ്കിലും ജയിക്കാൻ സാധിച്ചില്ല. ഞാനും എൻ്റെ പപ്പയും കൂടി അച്ഛനെ വന്ന് കണ്ടു. അച്ഛൻ പറഞ്ഞ September 1 എഴുതാൻ. September 2 ഒരു ഡേറ്റ് ഉണ്ടായിരുന്നു. ആ ഡേറ്റിൽ പരീക്ഷ എഴുതി ഞാൻ വിജയിക്കുകയും ചെയ്തു. അച്ഛൻ പ്രാർത്ഥന ചൊല്ലാൻ തന്നത് ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലി. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും മുട്ടിന്മേലിടുകയും ചെയ്തിരുന്നു. ഈശോ തന്ന ഈ അനുഗ്രഹത്തിന് ഒത്തിരി നന്ദി പറയുന്നു.
ആവിലയിലെ അമ്മ ത്രേസ്യയ്ക്കും ബന്ധിതരായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി പറയുന്നു. കരമടച്ച കർത്താവിന് നന്ദി പറയാം. ഈശോയി ഈശോയി ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഷീബാബി മാനുവൽ. എൻ്റെ സ്ഥലം കോളിക്കടവ്. ഞാൻ ഇസ്രായേലിലേക്ക് ജോലിക്ക് വേണ്ടി എൻ്റെ പേപ്പർ വർക്കുകളെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടും എനിക്ക് നിരവധി തടസ്സങ്ങൾ നേരിടേണ്ടി വന്നു. ഞാൻ ആ റാപ്സനച്ചനെ കണ്ട് പ്രാർത്ഥനാ സഹായം നേടിയതിൻ്റെ ഫലമായി വിസ വരികയും ഇൻ്റർവ്യൂ പാസ്സാകുകയും ചെയ്തു. എന്നാൽ അവിടുത്തെ യുദ്ധ സാഹചര്യം മൂലം എനിക്ക് പോകാൻ സാധിച്ചില്ല. 3 തവണ ഫ്ലൈറ്റ് ടിക്കറ്റ് ക്യാൻസലായി. എന്നാൽ ഞാൻ വീണ്ടും റാപ്സനച്ചന് മെസ്സേജ് അയച്ച് പ്രാർത്ഥനാ സഹായം തേടിയതിൻ്റെ ഫലമായി 4 തവണ ടിക്കറ്റ് ലഭിക്കുകയും 21st അവിടെ എത്തുകയും ചെയ്തു. ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവിലായിലെ അമ്മ ത്രേസ്യയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ചനും കോടാനുകോടി നന്ദി അറിയിക്കുന്നു. കരമടച്ച കർത്താവിന് നന്ദി പറയാം. ഞാൻ ഈശ്വരി മാനന്തവാടിയിൽ നിന്നും വരുന്നു. ബന്ധിതനായി ഈശോയെ അങ്ങേക്ക് 1000 നന്ദി. എനിക്ക് സുഖമില്ലാതെ വന്നപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങി. വൈകുന്നേരം കിടക്കാൻ നേരത്ത് ഗുളിക കഴിച്ച് കിടന്നു. രാത്രിയിൽ എഴുന്നേറ്റപ്പോൾ എനിക്ക് നിൽക്കാനോ നടക്കാനോ കഴിയുന്നുണ്ടായിരുന്നില്ല. രാവിലെ എനിക്ക് എഴുന്നേക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ അച്ഛൻ പറഞ്ഞു തന്ന പ്രാർത്ഥന 1000 പ്രാവശ്യം ചൊല്ലി കരഞ്ഞു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ എല്ലാ അസുഖവും മാറി. ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയുകയും മുട്ടിലിഴിയുകയും ചെയ്യാമെന്ന് മനസ്സിൽ പറഞ്ഞതിന് ശേഷമാണ് പ്രാർത്ഥിച്ചത്. അതിനുശേഷം എനിക്കൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ദൈവത്തിന് 1000 നന്ദി. ആവില അമ്മയ്ക്കും 1000 നന്ദി. പ്രാർത്ഥിച്ച അച്ഛനും നന്ദി പറയുന്നു. ദൈവത്തിന് നന്ദി. എൻ്റെ പേര് മോളി. ഞാൻ എൻ്റെ കൊച്ചുമകൻ മാനസിനു വേണ്ടിയാണ് ഈ സാക്ഷ്യം പറയുന്നത്. അവന് BSc പരീക്ഷയിൽ എല്ലാ വിഷയത്തിനും നല്ല മാർക്കോടെ പാസ്സാകാൻ സാധിച്ചതിന് ബന്ധിതനായ ഈശോയ്ക്കും ആവില മാതാവിനും 1000 നന്ദി പറയുന്നു. ഈശോയെ നന്ദി. എൻ്റെ പേര് ഓമന. സ്ഥലം കുന്നോത്ത്. എൻ്റെ ചെറുമകൾക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. എൻ്റെ മകൾ 28th ജോലിക്ക് വേണ്ടി ഷാർജയിൽ പോയി. എന്നാൽ അവിടെ ചെന്നൈയുടനെ ജോലിയിൽ കയറാൻ സാധിച്ചില്ല. ഞാൻ ആവിലായിൽ വന്നവൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. അതിനുശേഷം പിറ്റേ മാസം 5th അവൾക്ക് വേണ്ടി പ്രസിദ്ധന്തിയാകുവാനും കുർബാന ചൊല്ലിക്കാനും നേർന്നു. അടുത്ത ദിവസം 7th നല്ല ഒരു ജോലിയിൽ ജോയിൻ ചെയ്തു. ഇത്രയും അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും അമ്മ ത്രേസ്യയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ഗീത. ഞാൻ ആര്യപ്പറമ്പിൽ നിന്നും വരുന്നു. കാർ അപകടത്തിൽ എനിക്ക് ഇടതുഭാഗത്തെ കണ്ണിനും തലയ്ക്കും വേദനയുണ്ടായിരുന്നു. അച്ഛൻ പ്രാർത്ഥിച്ച് വേദന പൂർണ്ണമായും കുറഞ്ഞു. എൻ്റെ അമ്മയ്ക്ക് കണ്ണിന് തിമിരമുണ്ടായിരുന്നു. കണ്ണട വെക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. അച്ഛനെ വന്നു കണ്ടു. അച്ഛൻ പ്രാർത്ഥിച്ചതിന് ശേഷം ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ച് പരിശോധിച്ചപ്പോൾ തിമിരം മാറിയിരുന്നു. കണ്ണടയുടെ ആവശ്യമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. കരമടച്ച കർത്താവിന് നന്ദി പറയാം. എൻ്റെ പേര് അഭിജിത്ത്. ഞാൻ കണ്ണവത്ത് നിന്ന് വരുന്നു. എൻ്റെ അച്ഛന് ഗവൺമെൻറ് ജോലിയായിരുന്നു. അച്ഛൻ്റെ മരണശേഷം ആ ജോലി കിട്ടാനുള്ള പരീക്ഷയും ട്രെയിനിങ്ങുമൊക്കെ കഴിഞ്ഞിട്ട് 1.5 എന്നെ അവർ വിളിച്ചിരുന്നില്ല. എൻ്റെ അമ്മ പ്രാർത്ഥന എഴുതിയിട്ട് അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു. പിന്നത്തെ വ്യാഴാഴ്ച പ്രാർത്ഥനയ്ക്ക് വരുന്നതിൻ്റെ തലേ ദിവസം ജോലിയുടെ കത്ത് വന്നു. ഞാൻ നവംബറിൽ ജോലിക്ക് കയറും. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. കരമടച്ച കർത്താവിന് നന്ദി പറയാം. ഈശോയെ എൻ്റെ പേര് ടോമി. ഞാൻ വിളക്കന്നൂർ ഇടവകയിലുള്ള അംഗമാണ്. ഞാൻ ഈ സാക്ഷ്യം എഴുതാനുള്ള കാരണം എനിക്ക് കുറച്ച് നാളുകളായി ശ്വാസംമുട്ടലിൻ്റെ അസുഖമുണ്ടായിരുന്നു. അസുഖം കൂടുതലായപ്പോൾ ഞാനൊരു ഡോക്ടറെ കണ്ടു. എന്നെ പരിശോധിച്ച ശേഷം എക്സ്റേ എടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ ശ്വാസകോശത്തിൽ മുഴയുള്ളതായി കണ്ടു.
കുറച്ച് ദിവസം മരുന്ന് കഴിച്ചതിന് ശേഷം വീണ്ടും ഡോക്ടറെ കണ്ടു. അപ്പോൾ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അതുതന്നെയായിരുന്നു അവസ്ഥ. ക്യാൻസറിൻ്റെ ടെസ്റ്റ് നടത്തണമെന്ന് ഡോക്ടർ പറഞ്ഞു. കുറച്ച് ദിവസം ടെസ്റ്റ് ചെയ്യാതെ വിഷമിച്ചിരുന്നു. അപ്പോഴാണ് ആവിലാസ് അതിനെയും ബഹുമാനപ്പെട്ട അച്ഛനെയും കുറിച്ച് അറിയാനിടയായത്. ഒരു വ്യാഴാഴ്ച ആരാധനയിലും പ്രാർത്ഥനയിലും പങ്കെടുത്തു. പിറ്റേ ഞായറാഴ്ച വന്ന് അച്ഛനെ കണ്ടു. അച്ഛനെൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും എൻ്റെ അസുഖം സുഖമാകുന്നുവെന്ന് പറഞ്ഞു. അടുത്ത വ്യാഴാഴ്ച ഞാൻ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അസുഖം സുഖപ്പെട്ടുവെന്ന് അച്ഛൻ എൻ്റെ പേര് വിളിച്ചു പറഞ്ഞു. 3 മാസത്തിന് ശേഷം വീണ്ടും സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ അസുഖം പൂർണ്ണമായും മാറിയതായി ഡോക്ടർ പറഞ്ഞു. ബന്ധിതനായി ഈശോയ്ക്കും അമ്മ ത്രേസ്യയ്ക്കും കർമ്മല മാതാവിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ബഹുമാനപ്പെട്ട അച്ഛനും നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. കർത്താവിന് കരമടിച്ച് വലിയൊരു അത്ഭുതം. കർത്താവ് ശ്വാസകോശത്തിൽ ഉണ്ടായിരുന്ന തടിപ്പ് കർത്താവ് അത്ഭുതകരമായി ക്യാൻസറസ് ആണ് എന്ന് സംശയിച്ചിരുന്ന ശ്വാസകോശത്തിലെ അമുഴ കർത്താവ് എടുത്തു മാറ്റി. ഇതിനെ ഓർത്ത് ഉറക്ക വിളിക്കാം. ഈശോയെ നന്ദി. ഈശോയെ സ്തോത്രം. എൻ്റെ പേര് അനീഷ്. കരിക്കോട്ടകരിയിൽ നിന്നും വരുന്നു. ആദ്യമേ അച്ഛനോട് ക്ഷമ ചോദിക്കുന്നു. കാരണം 1 വർഷത്തിനുള്ളിൽ സാക്ഷ്യം പറയാൻ പറഞ്ഞതായിരുന്നു. ഇപ്പോൾ 3 വർഷം കഴിഞ്ഞു. ഞാനിവിടെ വരാൻ കാരണം മദ്യത്തിനടിമയായിരുന്നു. അതെൻ്റെ കുടുംബജീവിതം വരെ തകർക്കാൻ തുടങ്ങി. ഇതിൽ നിന്നും മോചനം നേടാൻ പല വഴികളും നോക്കി, നടന്നില്ല. വീട്ടുകാരുടെ നിർബന്ധം കാരണം അച്ഛനെ കാണാൻ വരികയും എൻ്റെ പ്രശ്നങ്ങൾ പറയുകയും ചെയ്തു. പ്രാർത്ഥിച്ചതിന് ശേഷം അച്ഛൻ പറഞ്ഞു, 21 ദിവസം മുടങ്ങാതെ മുട്ടൽ വലിഞ്ഞ് പ്രാർത്ഥിച്ച് ദിവ്യബലിയിൽ പങ്കുചേരാൻ പറഞ്ഞു. ഞാൻ അതനുസരിച്ച് ചെയ്തതിൻ്റെ ഫലമായി എന്നിൽ നിന്നും മദ്യപാന ശീലം പൂർണ്ണമായി മാറിക്കിട്ടി. കഴിഞ്ഞ 8 ഒക്ടോബർ മൂന്ന് വർഷം പൂർത്തിയായി. അന്ന് മുതൽ ഇന്ന് വരെ വ്യാഴാഴ്ച ശുശ്രൂഷകളിൽ മുടങ്ങാതെ പങ്കെടുക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും ബന്ധിതനായ ഈശോയ്ക്കും ആവിലായിലെ അമ്മയ്ക്കും കർമ്മല മാതാവിനും ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാൻ പ്രിയപ്പെട്ടവരെ, വലിയൊരു ഒരു വലിയൊരു സാക്ഷ്യമാണ് കർത്താവ്. കാരണം ഒരു കുടുംബത്തിൽ ഒരാൾ മദ്യപാനിയായാൽ 5 പേർക്ക് ക്യാൻസർ വന്നതുപോലെയാണ്. അപ്പോൾ ഒരാളുടെ മദ്യപാനം മാറുന്നു എന്ന് പറയുന്നത് ആ കുടുംബം മുഴുവനും സമാധാനത്തിലേക്കും സ്നേഹത്തിലേക്കും രക്ഷ പ്രാപിക്കുന്നു എന്നതാണ്. നമുക്ക് ഉറക്കെ വിളിക്കാം. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തുതി. എൻ്റെ പേര് ക്ലാരമ്മ. ഞാൻ എടൂരിൽ നിന്നും വരുന്നു. എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. 2 ആഴ്ചയായിട്ട് മോളുടെ തോളിനൊരു തടിപ്പുണ്ടായിരുന്നു. ഡോക്ടറെ കാണിച്ചു. 2 ആഴ്ച മരുന്ന് കഴിച്ചു. മരുന്ന് കഴിയുമ്പോൾ ഒരു ടെസ്റ്റ് നടത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ ടെസ്റ്റിന് പോകുന്നതിന് മുമ്പ് 23 ഒക്ടോബർ ശനിയാഴ്ച വൈകുന്നേരം ബഹുമാനപ്പെട്ട റാപ്സനച്ഛനെ കാണാൻ വന്നു. വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥനയും കൂടി. പ്രാർത്ഥന കഴിഞ്ഞ് അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ. അപ്പോൾ ഞാനും മോളും ഈശോയോടും കർമ്മല മാതാവിനോടും ആവില അമ്മയോടും പ്രത്യേകം പ്രാർത്ഥിച്ചു. ടെസ്റ്റിൽ കുഴപ്പമൊന്നും ഉണ്ടാകല്ലേ എന്ന്, ഞങ്ങൾ സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന്. ദൈവകൃപയാൽ ടെസ്റ്റിൽ ഒരു കുഴപ്പവുമില്ല. ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവിലായിലെ അമ്മ ത്രേസ്യയ്ക്കും ബഹുമാനപ്പെട്ട റാപ്സൻ അച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സ്വപ്ന സജി. സ്ഥലം മണിക്കടവ്. ആദ്യമേ തന്നെ സാക്ഷ്യം പറയാൻ താമസിച്ചതിന് ക്ഷമ ചോദിക്കുന്നു. ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് എൻ്റെ മകൾ തെരേസയ്ക്ക് വേണ്ടിയാണ്. അവൾ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവർക്കൊരു തലകറക്കം വന്നു. സ്കൂളിൽ നിന്ന് അവൾ ബോധം കെട്ടു വീണു. അന്നേരെ ആസ്പത്രിയിൽ കൊണ്ടുപോയി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് ബോധം വീണു. പിന്നെ ഒരു കുഴപ്പവുമില്ല. അങ്ങനെ 3 പ്രാവശ്യം സ്കൂളിൽ നിന്നും ഈ രോഗമുണ്ടായി. അങ്ങനെ ഞങ്ങൾ അവളെ മംഗലാപുരത്തെ ആസ്പത്രിയിൽ കൊണ്ടുപോയി കാണിച്ചു. അവിടെ അവളെ അഡ്മിറ്റാക്കി. എല്ലാ ചെക്കപ്പുകളും നടത്തി. അതിലൊന്നും ഒരു കുഴപ്പവുമില്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. ഇനി MRI സ്കാൻ കൂടിയേ ചെയ്തു നോക്കാനുള്ളൂ എന്ന് പറഞ്ഞു. 4 ദിവസം അവിടെ കിടന്നു. സ്കാനിങ് ചെയ്യാതെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ വന്നിട്ട് അവളെയും കൊണ്ട് ഞങ്ങൾ ആവിലായിൽ വന്ന് അച്ഛനെ കണ്ടു. അച്ഛൻ അവളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, മോൾക്ക് കുഴപ്പമൊന്നും ഇല്ല. 14 ആഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം. സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് പറഞ്ഞു.
അവൾക്ക് ഒരു ബുക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് 101 തവണ എഴുതണമെന്ന് പറഞ്ഞു. അതുപോലെ അവൾ എഴുതി. ഇപ്പോൾ 5 വർഷമായി, അവൾക്കൊരു കുഴപ്പവുമില്ല. പിന്നെ ആ രോഗം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും ആവിലായിലെ അമ്മ ത്രേസ്യയ്ക്കും ബന്ധിതനായ ഈശോയ്ക്കും 1000 നന്ദി. എനിക്ക് തൈറോയിഡ് ഉണ്ടായിരുന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ മരണം വരെ മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു. ആ മരുന്ന് തീർന്നു കഴിഞ്ഞപ്പോൾ പിന്നെ മരുന്നിന് പോയില്ല. പിന്നെ ഒരിക്കൽ ഒരു തലവേദന വന്നപ്പോൾ ഡോക്ടറെ കാണാൻ പോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല എന്ന്. ഡോക്ടർ അപ്പോൾ വഴക്ക് പറഞ്ഞു, മരുന്ന് നിർത്തല്ല് എന്ന് പറഞ്ഞതല്ലേ, പോയി ടെസ്റ്റ് ചെയ്തിട്ട് വാ, എന്നിട്ട് മരുന്ന് എഴുതി തരാം എന്ന് പറഞ്ഞു. ഞാൻ പോയി ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കൊണ്ടുവന്നു ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, ഇതിലൊരു കുഴപ്പവും കാണുന്നില്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് മെഡിക്കൽ റിപ്പോർട്ട് വന്നു. എല്ലാ വ്യാഴാഴ്ചയും ഞാൻ ഇവിടെ വന്ന് ധ്യാനം കൂടുമായിരുന്നു. അപ്പോൾ സ്തുതിപ്പിൻ്റെ സമയത്ത് അച്ഛൻ പറഞ്ഞു, തൈറോയിഡ് സുഖപ്പെടുത്തുന്നതായി കാണുന്നുവെന്ന്. എന്നിട്ടും എനിക്ക് സൗഖ്യം കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായില്ല. ഡോക്ടറെ കാണിച്ചപ്പോഴാണ് എനിക്ക് ബോധ്യമായത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും ആവിലായിലെ അമ്മ ത്രേസ്യയ്ക്കും ബന്ധിതനായ ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഒത്തിരി വർഷങ്ങളായിട്ടുള്ള തൈറോയിഡ്, അമ്മയുടെ തൈറോയിഡും കുഞ്ഞിൻ്റെ എന്തായിരുന്നു അസുഖം, കുഞ്ഞിൻ്റെ രോഗവും, അമ്മയും കുഞ്ഞിൻ്റെ തലകറക്കവും കർത്താവ് എടുത്തു മാറ്റി. ഇതിനെ ഓർത്ത് ഉറക്കം വിളിക്കാം. ഈശോയേ, എൻ്റെ പേര് ജോണി. ഞാൻ പെരിങ്കരി ഇടവകയിൽ നിന്നും വരുന്നു. എൻ്റെ ഇടത് കൈയുടെ ഞരമ്പ് കുറേ കാലം മുമ്പ് ഇടറിയിരുന്നു. അതിനുശേഷം കുറേ തിരുമുകയും മരുന്ന് കഴിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇടയ്ക്കിടെ പണിയെടുക്കുമ്പോൾ ഇത് പിന്നെയും ഇളകുകയും അറ്റാക്ക് ഉണ്ടാകുന്നത് പോലെ സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടാവുകയും ചെയ്തു. 2022 ഓഗസ്റ്റ് 4 ഞാനിവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായി അച്ഛൻ ഒരാളുടെ ഇടതു കൈയുടെ ഞരമ്പിനുള്ള വേദന ഈശോ സുഖപ്പെടുത്തുന്നതായി കാണിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. അത് എൻ്റെ കൈയുടെ വേദനയായിരുന്നു. പിന്നീട് എനിക്ക് ഈ വേദന ഒരിക്കലും വന്നിട്ടില്ല. ഈശോയ്ക്കും ആവില അമ്മയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും ഒത്തിരി നന്ദി. താമസിച്ചതിന് ക്ഷമ ചോദിക്കുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം, ഈശോയെ നന്ദി. ഈശോയെ സ്തുതി. എൻ്റെ പേര് ക്രിസ്റ്റി ജിജോ. എനിക്ക് 6 മാസത്തോളമായിട്ട് ഇടവിടാതെ പനിയും ഛർദിയും ആയിരുന്നു. ഉടനെ ഹോസ്പിറ്റലിൽ പോയി അവിടെ അഡ്മിറ്റാകും. 2-3 ദിവസത്തോളം അഡ്മിറ്റാകും. അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ അപ്പൻഡിക്സ് ആണ്, ഉടനെ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ എൻ്റെ ആൻറ്റിയോട് പറഞ്ഞപ്പോൾ ആൻറ്റി ഉടനെ ഇവിടെ വന്ന് മുട്ടുമേൽ നിന്തി പ്രാർത്ഥിച്ചേക്കാം എന്ന് നേരുകയും ഹോസ്പിറ്റലിലെത്തിയപ്പോൾ ചുമയുള്ളത് കാരണം അന്ന് സർജറി നടത്തിയില്ല. പക്ഷേ യേശു എന്നെ സുഖപ്പെടുത്തി. യേശുവിന് 1000 നന്ദി. ആവില അമ്മയ്ക്കും നന്ദി പറയുന്നു. കരമടിച്ച കർത്താവിന് സർജറി കൂടാതെ തന്നെ അപ്പൻഡിക്സ് കർത്താവ് എടുത്തു മാറ്റിയതിനെ ഓർത്ത് ഉറക്കെ വിളിക്കാം. ഈശോയെ നന്ദി. ഈശോയെ സ്തുതി. ഈശോയെ ആരാധന. എൻ്റെ പേര് അമ്പിളി. ഞാൻ കൊളക്കാട് നിന്നും വരുന്നു. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 16 വർഷമായി. എനിക്ക് 3 മക്കളുണ്ട്. 2.5 വർഷമായി ഞാനും എൻ്റെ ജീവിത പങ്കാളിയും പിരിഞ്ഞാണ് ജീവിക്കുന്നത്. എൻ്റെ ജീവിത പങ്കാളിയുടെ ഒരു തെറ്റിദ്ധാരണ മൂലമാണ് ഞങ്ങൾ പിരിഞ്ഞു താമസിച്ചിരുന്നത്. ആര് പറഞ്ഞിട്ടും എൻ്റെ ജീവിത പങ്കാളി മനസ്സിലാക്കിയില്ലായിരുന്നു. ഡിവോഴ്സ് വേണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഞാൻ ഇവിടെ വരികയും അച്ഛനെ കാണുകയും ചെയ്തു. അച്ഛൻ എന്നോട് മുട്ടുകുത്താൻ പറഞ്ഞു. അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അവൻ തിരിച്ചു വരുമെന്ന് എന്നോട് പറഞ്ഞു. അച്ഛൻ തന്ന പ്രാർത്ഥന ചൊല്ലണമെന്നും പറഞ്ഞു. ഞാൻ എല്ലാ ആഴ്ചയിലും ഫോണിലൂടെ ഇവിടുത്തെ ശുശ്രൂഷകളിൽ പങ്കെടുക്കുമായിരുന്നു. അച്ഛൻ പറഞ്ഞു തന്ന പ്രാർത്ഥന മുടങ്ങാതെ ചെല്ലുമായിരുന്നു. അതിൻ്റെ ഫലമായി എൻ്റെ ജീവിത പങ്കാളി തിരിച്ചു വരികയും എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയും ഞങ്ങൾ ഇപ്പോൾ സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യുന്നു. എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ച അമ്മ ത്രേസ്യയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും അച്ഛനും കോടാനുകോടി നന്ദി പറയുന്നു. കരമടിച്ച കർത്താവിന് നന്ദി പറയാൻ. പ്രിയപ്പെട്ടവരെ, 3 വർഷത്തോളം അകന്ന് ജീവിച്ചതിന് ശേഷം വീണ്ടും ഒരുമിച്ച് ജീവിക്കാൻ കർത്താവ് കൃപ കൊടുത്തതിന് കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഉറക്കെ വിളിക്കാം, ഈശോയെ. കരമുയർത്തി വീശിക്കൊണ്ട് ഏറ്റവും എല്ലാം ഈശോയെ, അങ്ങയുടെ കരുണയിൽ
ഞങ്ങൾ ആശ്രയിക്കുന്നു ആവിലായിലെ ശുശ്രൂഷകളിലൂടെ ഒരു കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ പ്രേഷിതരാക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്റെ പേര് എബിൻ. ഞാൻ പൂപ്പറമ്പിൽ നിന്നും വരുന്നു. ഞാൻ കുറെ നാളായി പുറത്തു പോകുവാൻ നോക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഒന്നും നടക്കുന്നില്ല. അവസാനം ഞാൻ റാപ്സനച്ഛനെ വന്നു കണ്ടു. അച്ഛൻ 9 ആഴ്ച പള്ളിയിൽ വരാൻ പറഞ്ഞു. ഞാൻ മുടങ്ങാതെ 9 ആഴ്ചയും പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എനിക്ക് പുറത്തു പോകുവാനുള്ള വിസ വന്നു. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും ബന്ധിതനായി ഈശോയ്ക്ക് നന്ദി പറയുന്നു. ആവിലായിലെ അമ്മ ത്രേസ്യായിക്കും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഷിബി ജോൺ. ഞാൻ നെല്ലിക്കാൻ പോയി ഇടവകാംഗമാണ്. ആദ്യമായി ഈ സാക്ഷ്യം വഹിച്ചതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഞാൻ ആ വിലാസത്തിനിൽ വരികയും ബന്ധിതനായി ഈശോയുടെ തിരുസ്വരൂപത്തിൻ്റെ മുമ്പിൽ നിയോഗം കെട്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എൻ്റെ ഇളയ മകൾക്ക് ജോലി ലഭിച്ചു. എൻ്റെ മൂത്ത മകളുടെ ഭർത്താവിന് വിദേശത്ത് പുതിയ ജോലി ലഭിക്കുകയും മകൾക്കും ഭർത്താവിനും ജോലി ചെയ്തുകൊണ്ട് ഒരു സ്ഥലത്ത് നിൽക്കുവാനുള്ള അനുഗ്രഹവും ലഭിച്ചു. എൻ്റെ നിയോഗം സാധിച്ചു തന്ന ആവിലായിലെ ബന്ധിതനായ ഈശോയ്ക്കും അമ്മ ത്രേസ്യായ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. എൻ്റെ പേര് സുജാത് അങ്കച്ചൻ. വീട്ടുപേര് വരിക്കമാക്കൽ. ഞാൻ ഓണത്തിന് 2 ആഴ്ച മുമ്പ് ആദ്യമായി ഈ ആവിലാസദനിൽ വന്നു. അന്ന് ഞാൻ വന്നത് എന്നെ സ്വന്തം വീട്ടിൽ എൻ്റെ ആങ്ങളെയും ചാച്ചനും തമ്മിൽ 2 വർഷത്തോളമായി ഭയങ്കര വഴക്കും കണ്ടാൽ മിണ്ടാതെയും ചാച്ചൻ വാങ്ങുന്ന ഒരു സാധനവും കുഞ്ഞാഞ്ഞ കഴിക്കാതെയുമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരാൾക്കൊരാളെ കൊല്ലാൻ വരെയുള്ള അവസ്ഥയിലായിരുന്നു. ഞാൻ വന്ന് മുട്ടിമേൽ നീന്തി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചതിന് ശേഷം അച്ഛനെ കണ്ടു. അച്ഛൻ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു. 33 പ്രാവശ്യം കരുണയുടെ പ്രാർത്ഥനയും 101 പ്രാവശ്യം ഈശോയെ എന്നും പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. അത്ഭുതകരമായി 1 മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ 2 പേരും തമ്മിൽ ചെറിയ ഒരു ചർച്ചയിലൂടെ പരസ്പരം ക്ഷമ പറഞ്ഞ് ആദ്യകാലങ്ങളിൽ എങ്ങനെയായിരുന്നോ അതുപോലെ ഉള്ള യോജിപ്പും സ്നേഹവും അവർക്ക് തിരിച്ചു കിട്ടി. 2ാമതായി എൻ്റെ ഭർത്താവിന് കുരിശു വരയ്ക്കാൻ പലപ്പോഴും എത്താറില്ലായിരുന്നു. അതിനും അച്ഛൻ പ്രാർത്ഥിച്ച ശേഷം ഇപ്പോൾ എല്ലാ ദിവസവും മുടങ്ങാതെ ജപമാല ചൊല്ലി കുരിശു വരയ്ക്കാൻ എത്തി. എൻ്റെ മകന് ജോലിയും കിട്ടി. ഇതിനെല്ലാം വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും ആവിലായിലെ അമ്മ ത്രേസ്യയ്ക്കും ബന്ധിതനായ ഈശോയ്ക്കും 1 കോടി നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും. എൻ്റെ പേര് അഷിത. ഞാൻ തളിപ്പറമ്പിൽ നിന്ന് വരുന്നു. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 6 വർഷമായി. 6 വർഷത്തിനിടയിൽ കുഞ്ഞൊന്നും ഉണ്ടാകാഞ്ഞിട്ട് ഇവിടെ വന്ന് അമ്മയോട് പ്രാർത്ഥിച്ചു. അമ്മ എനിക്ക് 1 കുഞ്ഞിനെ നൽകി. ഇപ്പം കുഞ്ഞിന് 1 വയസ്സായി. എത്രയും താമസിച്ചതിന് ഞാൻ അച്ഛനോടും ഈശോയോടും എല്ലാവരോടും മാപ്പ് പറയുന്നു. കരമടിച്ച് കർത്താവിന്. തളിപ്പറമ്പിൽ നിന്നാണ് വരുന്നത് അഷിത. ഭർത്താവിൻ്റെ പേര് ശ്യാംലാൽ എന്നാണ്. 6 വർഷമായിട്ട് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. 2 വർഷം ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. കർത്താവ് കുഞ്ഞിനെ നൽകി. അനുഗ്രഹിച്ചതിനെ ഓർത്ത് 6 വർഷം കഴിഞ്ഞ ദമ്പതികൾ കർത്താവ് സന്താന സൗഭാഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. ഓർക്ക വിളിക്കാം. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും.
യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് സജന, കോളയാടിൽ നിന്ന് വരുന്നു. എൻ്റെ മോൾക്ക് സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നത്. എൻ്റെ മോൾക്ക് തീരെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. എപ്പോഴും നിൽക്കണം, ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ വേദന. ആദ്യം കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ഒട്ടും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, പിന്നെ ഒരു എല്ല് വളരുന്നതാണ് കൊച്ചിന്, അപ്പോൾ അത് കുത്തുന്നതുകൊണ്ടാണ് ഇരിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റൂല, ഒരു പ്രായപൂർത്തിയാകുന്നവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെ ഇരിക്കുകയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഈ ഒരു കുഷ്യൻ വെച്ചിരിക്കണം, അപ്പോൾ ഈ ഭാഗം തട്ടാതിരിക്കുമ്പോൾ ഇരിക്കാൻ പറ്റും, അതേ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ കുഷ്യൻ കൊടുത്തപ്പോൾ മോള് കരച്ചിലായി. ഇതുകൊണ്ട് സ്കൂളിൽ പോകണം, എല്ലാവരുടെ ഫോം ഇതെടുക്കണം. അപ്പോൾ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ഭയങ്കര കരച്ചിലായി. പിന്നെ പോകാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് പോയി. അങ്ങനെ ഞങ്ങളുടെ ഭാഗ്യത്തിന് അച്ഛൻ അവിടെ മിണ്ടാമ്പടത്തിൽ വരാനിടയായി. അപ്പോൾ ഞങ്ങൾ കുർബാനയ്ക്ക് പോയപ്പോൾ മോള് പറഞ്ഞ, അകത്ത് കയറണ്ട, നമുക്ക് പുറത്ത് നിൽക്കാം, ഇതെടുക്കണ്ട. അപ്പോൾ എല്ലാവരും ചോദിക്കും, അവൾക്ക് കരച്ചലാണ്. അപ്പോൾ കുറേ ആൾക്കാർ വരും, അതുകൊണ്ട് എല്ലാവരും ചോദിക്കും, അതുകൊണ്ട് എടുക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പുറത്ത് നിന്ന് കുർബാനയെല്ലാം കഴിഞ്ഞ ശേഷം അച്ഛൻ്റെ അടുത്ത് വന്നു. അച്ഛൻ തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് മോളോട് പറഞ്ഞു, ഈശോയെ അങ്ങോട്ട് മടുത്തട്ടിൽ തന്നെ ഇരുത്തണമേ എന്ന് 21 പ്രാവശ്യം ചൊല്ലാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അത് ചൊല്ലി. അതിനുശേഷം അച്ഛൻ പറഞ്ഞു, ഓടിപ്പോയിട്ട് കസേരയിൽ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഓടിപ്പോയി കസേരയിലിരുന്നു. അപ്പം തന്നെ മോൾക്ക് പിന്നെ ഒരു വേദന ഉണ്ടായില്ല. ഈ ദിവസം വരെ വേദന ഉണ്ടായിട്ടില്ല. ഈശോയ്ക്ക് 1000 നന്ദി, അച്ഛന് 1000 നന്ദി. പിന്നെ ഇന്നാ ഞങ്ങൾ ഈ കുഷ്യൻ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരുന്നത്. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, വലിയൊരു സാക്ഷ്യമാണ്. അതായത് 12 എത്ര വയസ്സുണ്ട് മോൾക്ക്? 11 വയസ്സുള്ള ഈ മകളോട് ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ്, 18 വയസ്സ് വരെ എവിടെ പോയാലും ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഈ കുഷ്യനായിട്ട് പോകണം. ബസ്സിൽ കയറുമ്പോൾ ഇരിക്കണമെന്നുണ്ടെങ്കിൽ കുഷ്യനായിട്ട് പോകണം. ഒരു കല്യാണത്തിന് പോകുമ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഈ കുഷ്യനായിട്ട് പോകണം. എവിടെ പോയാലും, സിനിമക്ക് പോയാലും കുഷ്യനായിട്ട് പോകണം. സ്കൂളിൽ പോകുമ്പോൾ ഓരോ ദിവസം 6 ദിവസം സ്കൂളിൽ പോകണം. സ്കൂളിൽ പോകുമ്പോൾ കുഷ്യനായിട്ട് പോകണം. എന്നിട്ട് സ്കൂളിൽ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ, ബെഞ്ചിൽ ഇരിക്കുമ്പോൾ ഈ കുഷ്യൻ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കണം. ഹല്ലേലൂയ. ഇപ്പൊ 11 വയസ്സായി. 18 വയസ്സ് വരെ ഇങ്ങനെ ചെയ്തിട്ട് 18-ാമത്തെ വയസ്സിൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം. 7 കൊല്ലം ഇതായിട്ട് നടക്കുക ഈ കുഞ്ഞ്. ഇതാണ് മെഡിക്കൽ റിപ്പോർട്ട്, ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിച്ചു. കർത്താവ് അവ കോളയാട് മിണ്ടാമടത്തിൽ കൊച്ചുറേശ്യ പുണ്യവാളത്തിയുടെ ഒരു തിരുനാളിൻ്റെ ഓർക്കുന്നുണ്ട്. തിരുനാളുമായി ബന്ധപ്പെട്ട് കൊച്ചുറേശ്യ പുണ്യവാളത്തി പ്രവർത്തിച്ച ഒരു അത്ഭുതമാണ് ഈ ഒരു അത്ഭുതം. കൊച്ചുറേശ്യ പുണ്യവാളത്തിയുടെ ജനനത്തിൻ്റെ 150-ാം വർഷമാണ് നമ്മളുടെ 2-ാമത്തെ ഗ്രോട്ടോയിൽ. പുതിയതായിട്ട് നമ്മൾ നിർമ്മിച്ച ഗ്രോട്ടോയിൽ ആദ്യമുള്ള കന്യാസ്ത്രീ, പൂവും കുരിശും ഒക്കെ പിടിച്ച് നിൽക്കുന്ന കന്യാസ്ത്രീ കൊച്ചുറേശ്യ പുണ്യവാളത്തിയാണ്. അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ എന്ന വിശുദ്ധന. അപ്പോൾ കൊച്ചുറേശ്യ പുണ്യവാളത്തിയുടെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിച്ചിട്ട്, ഈശോയുടെ മടിത്തട്ടിൽ ഞാൻ വിശ്രമിക്കുന്നു എന്ന ഒരു വചന ചിന്ത. നമ്മളെല്ലാവരും വിശ്രമിക്കുന്നത് എവിടെയാണ് പ്രിയപ്പെട്ടവരെ? ഈശോയുടെ മടിത്തട്ടില. അപ്പോൾ ആ വചനം ഒരു 10 പ്രാവശ്യം അങ്ങോട്ട് ചൊല്ലാൻ പറഞ്ഞു. ഈ കുഞ്ഞത് ചൊല്ലി. അപ്പോൾ തന്നെ ഈ ഒരു വലിയ ഒരു പ്രതിസന്ധിയിൽ നിന്ന് കർത്താവ് വിടുതൽ നൽകി, അനുഗ്രഹിച്ചു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഇതിനെയാണ് പ്രിയപ്പെട്ടവരെ, മരണത്തിന്റെ ഇരുൾ വീണ താഴ്വരയിൽ നിന്ന് കർത്താവ് വീണ്ടും ജീവനിലേക്ക് നയിക്കുന്നു എന്ന് പറയുന്നത്. ഉറക്കെ വിളിക്കാം, ഈശോയെ. കാറ്റും കടലും ശാന്തമായത് യേശുനാമത്തിൽ, പാപം നീങ്ങി സൗഖ്യം നേടിയത് യേശുനാമത്തിൽ. എന്റെ പേര് ഷെറിൻ, ഞാൻ കിഴപ്പള്ളിയിൽ നിന്ന് വരുന്നു. എൻ്റെ മോൾക്ക് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ മോൾക്ക് കുറേ നാളായിട്ട്, ഏകദേശം 1-2 വർഷമായി തന്നെ പറയാം, പിന്നെ വിട്ടുമാറാതെ ചുമയും അങ്ങനെ കഫക്കെട്ടും തൊണ്ടയിൽ എന്തോ കുടുങ്ങിയിരിക്കുന്നൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാം ഉള്ളു, രാവിലെ എണീക്കുമ്പോൾ അവൾക്ക് ഭക്ഷണമൊന്നും വേണ്ട, ഇങ്ങനെ എന്തോ കുടുങ്ങിയിരിക്കുകയെന്നവൾ പറയുന്നത്. അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ മരുന്നൊക്കെ തന്നു. മരുന്ന് തരുമ്പോൾ ഈ ചുമ അങ്ങ് മാറും.
പിന്നെ നോക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തോ ഒരു വളർച്ച പോലെ കാണുന്നുണ്ട് തൊണ്ടയിൽ, ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. ഹസ്ബൻഡാണ് കുട്ടീനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയത്. അത് കേട്ടപാട് എനിക്ക് ആകെപ്പാട് വിഷമമായി. പിന്നെ ഞാൻ ഡോക്ടറെ പിന്നെ കാണിക്കാനാണ്, 8 വയസ്സുള്ള കുട്ടിയാണ്. അപ്പം പിന്നെ ഡോക്ടറെ കാണിക്കാൻ പോയില്ല. കഴിഞ്ഞ ആഴ്ച അച്ഛനെ വന്ന് കണ്ട് അച്ഛൻ മോളുടെ കൈ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, മോളോട് ഈശോയും മാതാവും എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നെന്ന് പറയാനും അതുപോലെ എഴുതാനും പറഞ്ഞു. അതിൽ പിന്നെ അതിനുശേഷം അപ്പം തന്നെ കുഞ്ഞിന് സൗഖ്യം കിട്ടി. പിന്നെ ഡോക്ടറെ അടുത്ത് പോയി പരിശോധിച്ചപ്പം അങ്ങനെ ഒരു മൊഴി വളർച്ചയോ ഒന്നും തന്നെ കാണാനില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. സൗഖ്യം തന്ന ബന്ധിതനായ ഈശോയ്ക്കും അമ്മ ത്രേസ്യയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി. പ്രിയപ്പെട്ടവരെ, 8 വയസ്സുള്ള കുഞ്ഞിന് തൊണ്ടയിലുള്ള മുഴ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നത് കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചപ്പോ ഈശോയും മാതാവും എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്നു എന്ന ആ വചന ചിന്ത പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ആ മുഴ എടുത്തു മാറ്റിയതിനെ ഓർത്ത് നമുക്ക് ഉറക്കെ വിളിക്കാം, ഈശോയേ. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാമുണരാമുണരാ. എൻ്റെ പേര് ദേവു എന്നാണ്. സ്ഥലം കീഴ്പ്പള്ളി. എനിക്കിങ്ങനെ ഞരമ്പ് പൊട്ടി എന്നുള്ളൊരു രോഗം വന്നായിരുന്നു. അതിന് അത് 3-4 മാസമായി വന്നിട്ട് അതിന് ഭയങ്കര വേദനയായപ്പോൾ സകലം മാറ്റമുണ്ട്, എന്നാൽ മരുന്ന് കഴിക്കുന്നുണ്ട്. ഇപ്പോൾ കുറവുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. വയറിൻ്റെ ഇവിടെ ഞരമ്പ് പൊട്ടി എന്ന് പറയുന്ന അച്ഛനും എന്താണ് ആ രോഗമെന്ന് മനസ്സിലാകുന്നില്ല. കർത്താവ് ദേവു എന്ന് പറയുന്ന സഹോദരിക്ക്, സഹോദരി ഒരു എന്തതാണത്, ബന്ധിതനായ ഈശോയ്ക്ക് അല്ലേ ഉള്ള ആ നേർച്ചയൊക്കെ ആയിട്ട് വേദന മാറുകയും സൗഖ്യം ലഭിക്കുകയൊക്കെ ചെയ്തതിനെ ഓർത്ത് നമുക്ക് കരമടിച്ച് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം, ഈശോയേ. എൻ്റെ പേര് നിമിഷ. ഞാൻ ചന്ദനക്യാമ്പാറയിൽ നിന്ന് വരുന്നു. ഇപ്പം എൻ്റെ മോളുടെ ഡെലിവറിയുടെ സമയത്തുണ്ടായ ഒരു അത്ഭുതം പറയാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. മോളെ 7 മാസം പ്രഗ്നൻ്റ് ആയ സമയത്ത് അന്ന് സ്കാനിങ്ങിൻ്റെ സമയത്ത് ഡോക്ടർ പറഞ്ഞു മോൾ തിരിഞ്ഞ് വന്നിട്ടില്ല, അപ്പോൾ ഓപ്പറേഷൻ ചെയ്യേണ്ട വരുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെ 8 മാസത്തിൽ ചെല്ലാൻ പറഞ്ഞു. 8 മാസത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മോള് തിരിഞ്ഞു, കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഡെലിവറിയുടെ തലേദിവസം വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ തലേദിവസം ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു മോൾ ഇതുവരെ തിരിഞ്ഞിട്ടില്ല, അപ്പോൾ സർജറി ഇനി പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സർജറി കുറച്ച് പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സർജറിക്ക് സമ്മതിച്ചില്ല, നോർമൽ ഡെലിവറി മതി എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഇവിടെ എൻ്റെ മമ്മിയും അമ്മയൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ അമ്മ ത്രേസ്യയുടെ അത്ഭുതങ്ങളിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ നോർമൽ ഡെലിവറി നടക്കും എന്നൊരു വിശ്വാസം നൽകി കർത്താവ് അനുഗ്രഹിച്ചതിനെ ഓർത്ത് കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം, ഈശോയേ. എൻ്റെ പേര് ബിന്ദു, കൂത്തുപറമ്പാണ് വീട്. ഞാനിവിടെ ആവിലയിൽ ആദ്യമായി വരുന്നത് കഴിഞ്ഞ 9 ജൂലൈ ആവിലയിൽ. അവിടെ വരുന്നത് വരെ ആവിലയെക്കുറിച്ചോ ആവില സദനെക്കുറിച്ചോ അച്ഛനെക്കുറിച്ചോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ആദ്യമായി വന്നത് എനിക്ക് ഭയങ്കര വയറുവേദനയായിട്ടാണ്. 2 ആഴ്ചയിൽ കൂടുതൽ നിന്ന് നീണ്ടു നിന്ന വയറുവേദന
ആയപ്പോഴാണ് ഞാനിവിടെ വന്നത്. ആ വയറുവേദന വരുന്നതിന് മുന്നേ ഒരു രണ്ട് മാസം മുന്നേ എൻ്റെ യൂട്രസ് റിമൂവ് ചെയ്തിരുന്നു ഫൈബ്രോയിഡായിട്ട്. അപ്പോൾ രണ്ട് മാസത്തിന് ശേഷമാണ് എനിക്ക് അതിശക്തമായ വയറുവേദന. ആ വയറുവേദനയും വയറിലാകെ അസ്വസ്ഥതയും എഴുന്നേറ്റ് നടക്കുമ്പോൾ പോലും ബുദ്ധിമുട്ടായിരുന്നു. എന്തോ ഇങ്ങനെ ആടി കളിക്കുന്ന പോലെ ഒരവസ്ഥയായിരുന്നു. അപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓവറിയിൽ സിസ്റ്റ് ഉണ്ട്. ആ ഒരു സിസ്റ്റ് നല്ല വലുപ്പമുള്ള സിസ്റ്റായിരുന്നു. അതായത് യൂട്രസിൽ എനിക്കുണ്ടായിരുന്ന ഫൈബ്രോയിഡിനേക്കാൾ വലിയ സിസ്റ്റായിരുന്നു ഓവറിയിലുണ്ടായിരുന്നത്. അത് യൂട്രസ് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഡോക്ടർ കണ്ടില്ല. അത് നന്നായി എന്നിപ്പോൾ വിചാരിക്കുകയാണ്. അപ്പോൾ അമ്മയാണ് ഇവിടെ ആദ്യം വന്ന് അച്ഛനെ കണ്ടത്. അച്ഛനോട് കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ എന്നെയും കൂട്ടി വരാൻ പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ വന്നു. ഇവിടെ വന്ന അമ്മ എന്നോട് പറഞ്ഞത് എടൂരൊരു പള്ളിയുണ്ട്, അവിടെയുള്ള അച്ഛൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ അസുഖവും മാറുമെന്നാണ്. അപ്പോൾ ആ ഒരു ധാരണ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ, ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ആ റോഡിൽ നിന്ന് ഈ സന്നിധിയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ എന്തോ ഒരു ചാലക ശക്തി എന്നിലൂടെ പോകുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു ദൈവ സാന്നിധ്യമാണ് എന്ന് ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുത്തതിന് ശേഷം ഞാൻ അച്ഛനെ കണ്ടു. അച്ഛൻ എന്നോട് തുള്ളിച്ചാടി ഈശോയെ എന്ന് വിളിക്കാൻ പറഞ്ഞു. അതിന് മുന്നേ തന്നെ എൻ്റെ ഫോണിൽ പ്രയർ ഫോർ ദ സിക്കും അതുപോലെ തന്നെ അനുഗ്രഹം പ്രാപിക്കാത്തതിൻ്റെ 10 കാരണങ്ങളും ഡൗൺലോഡ് ചെയ്തിട്ട് അത് കാണണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ തുള്ളിച്ചാടിക്കൊണ്ട് ഈശോയെ എന്ന് ഞാൻ വിളിച്ചു. നല്ല ശക്തിയായിട്ട് തുള്ളിച്ചാടാൻ എനിക്ക് പേടിയായിരുന്നു, കാരണം 2.5 മാസം മുന്നേ സർജറി ചെയ്തതാണ്. ആ ഒരു പേടി ഉണ്ടായിരുന്നു. അതിനുശേഷം അച്ഛൻ എന്നോട് മുട്ടയിൽ നിന്നിട്ട് ഈശോയെ എന്ന് വിളിക്കാൻ പറഞ്ഞു. അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് എന്തോ ഒരു ഫീലിംഗ് എൻ്റെ ശരീരത്തിൽ തോന്നിയിരുന്നു. അതിനുശേഷം നമുക്കൊക്കെ തലകറക്കം വന്നു കഴിഞ്ഞാൽ ആകെ വയർത്ത് ആ ശരീരത്തിനൊരു സുഖം തോന്നുമല്ലോ, അതേപോലെയുള്ള ഒരു ഫീല് എനിക്ക് തോന്നിയിരുന്നു. അതിനുശേഷം അച്ഛൻ പറഞ്ഞു വയറുവേദന നന്നായി പൂർണ്ണമായി മാറിയിട്ടുണ്ട്, വയറിൽ എവിടെ വേണമെങ്കിലും ശക്തിയായി ഇടിച്ചു നോക്കിക്കൊള്ളൂ, വയറുവേദന തോന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ഞാൻ വയറിൽ ശക്തമായി അടിച്ചിട്ടും എനിക്കൊരു വേദനയും ഇല്ല, നടക്കുമ്പോഴാണെങ്കിൽ പോലും വയറിന് യാതൊരു കുഴപ്പവും ഇല്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ ഓവറിയിൽ സിസ്റ്റിനുള്ള കാര്യം അച്ഛനോട് പറയാൻ മറന്നുപോയിരുന്നു. കാരണം എൻ്റെ അന്നുണ്ടായ എനിക്ക് വിഷമോ വയറുവേദനയായിരുന്നു, ശക്തമായ വയറുവേദന, 2 ആഴ്ചയിൽ കൂടുതൽ നിന്നിട്ട് മാറാത്ത വേദന. അപ്പോൾ ഡോക്ടർ ഓവറിയിൽ സിസ്റ്റ് ഉള്ളത് കൊണ്ടാണ് വേദന എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഡോക്ടർ എന്താണ് ഗ്യാസിൻ്റെ മെഡിസിൻ തന്നു, അത് കഴിച്ചിട്ടൊന്നും മാറിയിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ വീട്ടിൽ ഒറ്റമൂലിയായിട്ടും ഗ്യാസ് മാറാനുള്ള മരുന്നൊക്കെ കഴിച്ചു, എന്നിട്ടൊന്നും വയറുവേദന മാറിയില്ല. അച്ഛൻ അന്ന് പ്രാർത്ഥിച്ചപ്പോൾ വയറുവേദന മാറി. അതുപോലെ തന്നെ അന്ന് ഞാൻ ഓവറിയിൽ സിസ്റ്റുള്ള കാര്യം അച്ഛനോട് പറയാൻ വിട്ടുപോയി. പിന്നീട് മറ്റൊരു ദിവസം വന്നപ്പോൾ ഞാൻ അച്ഛനോട് ആ കാര്യം പറഞ്ഞു. അച്ഛൻ അപ്പോൾ എന്നോട് പറഞ്ഞു അത് ഓവറിയിൽ സിസ്റ്റ് ഇല്ല ഇപ്പോൾ, അതൊക്കെ മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നത് ഒരു 4 മാസം, കാരണം സർജറി കഴിഞ്ഞതാണ്, അതിനുശേഷം വീണ്ടും സ്കാനിങ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി 4 മാസം കഴിഞ്ഞ് വീണ്ടും സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ 4 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞ 1 ഒക്ടോബർ വീണ്ടും സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്ത് ഞാൻ പോയപ്പോൾ എൻ്റെ ഓവറിയിൽ സിസ്റ്റേ ഇല്ല, സിസ്റ്റൊക്കെ ചുരുങ്ങിപ്പോയിരിക്കുന്നു. ഞാൻ ഈ കാര്യം എൻ്റെ കൂടെ മുന്നേ വർക്ക് ചെയ്ത ഒരു ടീച്ചറോട് പറയാറുണ്ടായിരുന്നു. ആ ടീച്ചർ അതും ഓവറിയും അതുപോലെ തന്നെ യൂട്രസ് റിമൂവ് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് എന്ത് ബുദ്ധിമുട്ട് തോന്നുമ്പോഴും ഞാൻ ടീച്ചറോട് പറയുമായിരുന്നു. അപ്പോൾ അന്ന് സ്കാൻ ആദ്യത്തെ സ്കാനിങ് ഞാൻ ടീച്ചർക്ക് അയച്ചു കൊടുത്തിരുന്നു. അതിന് 2-ാമത് സ്കാൻ ചെയ്തപ്പോഴും ഞാൻ ടീച്ചറെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതെങ്ങനെ സംഭവിച്ചു, അത്ഭുതമായിരിക്കുന്നല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഇരിട്ടിയിൽ എടൂരിനടുത്ത് ഒരു ആവിലാ സദനമുണ്ട്, അവിടെ ആ പള്ളിയിൽ ഞാൻ പോയി പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ കഴിയുന്ന വ്യാഴാഴ്ചകളിലൊക്കെ അവിടെ പോയി പ്രാർത്ഥിക്കാറുണ്ട്. അവിടെയുള്ള അച്ഛൻ എന്നെ അനുഗ്രഹിച്ചിരുന്നു, അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ടീച്ചർ പറഞ്ഞത് ഞാൻ കരുതിയത് ഇങ്ങനെയുള്ള പല സാക്ഷ്യങ്ങളും പല സ്ഥലങ്ങളിൽ നിന്നും കേൾക്കുമ്പോൾ അത് പൈസ കൊടുത്ത് സാക്ഷ്യം പറയിക്കുന്നതാണ് എന്നാണ് ഞാൻ ടീച്ചർ കരുതിയിരുന്നത് എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതല്ല ടീച്ചറെ, ഇതാ എൻ്റെ പ്രൂഫ്. ടീച്ചർ കണ്ടില്ലേ ആദ്യത്തെ സ്കാനിങ്ങും ഇപ്പോഴത്തെ സ്കാനിങ്ങും കണ്ടില്ലേ ടീച്ചർ, ഇതാണ് ടീച്ചറെ ശരിക്കും നടന്ന അത്ഭുതമാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്.